ഉത്തർപ്രദേശിൽ ഏത് നിമിഷവും ഒരു വർഗീയ കലാപം ഇനി പ്രതീക്ഷിക്കാം. കാരണം അത്തരത്തിലാണ് സംഘപരിവാർ അവിടെ തങ്ങളുടെ വർഗീയ നയങ്ങൾ നടപ്പിലാക്കുന്നത്, വർഗീയ അജണ്ടകൾ നടപ്പിലാക്കുന്നത്. പ്രകോപനങ്ങളുടെ തുടർ കഥകളാണ് അവിടെ നിന്നും വരുന്നത്. ദിനംപ്രതി നിരവധി പ്രകോപനങ്ങളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന വേളയിൽ ഉത്തർപ്രദേശിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇതാ മുസ്ലിം പള്ളികൾക്ക് കാവി കളറടിച്ചിരിക്കുന്നു സംഘികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് മുസ്ലിം പള്ളിക്ക് അധികൃതർ കാവി നിറം അടിച്ചതായി ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള റോഡിലുള്ള പള്ളിയിലാണ് കാവി നിറം പൂശിയതെന്ന് അഞ്ചുമ ഇസ്ലാമിയ മസ്ജിദ് കമ്മിറ്റി പാനൽ അംഗം മുഹമ്മദ് ഇജാസ് ഇസ്ലാഹി പറഞ്ഞു. പള്ളിക്ക് ആദ്യം വെള്ള നിറമായിരുന്നുവെന്നും അതിൽ പിന്നീട് കാവി ചായം പൂശുകയായിരുന്നുവെന്നും ഗൂഢാലോചനയാണ് നടന്നതെന്നും ചൂണ്ടിക്കാട്ടി കാശി വിശ്വനാഥ ക്ഷേത്ര ഓഫീസിൽ എതിർപ്പ് സമർപ്പിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ജില്ലാ മജിസ്ട്രേറ്റിന് മുമ്പാകെ എതിർപ്പുന്നയിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ കാണാൻ പോലും കഴിഞ്ഞില്ലെന്നും ഇസ്ലാഹി പറഞ്ഞു. തുടർന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാവില്ലെന്ന് ഉറപ്പായതോടെ മറുപടി കൊടുക്കുവാൻ ഇസ്ലാമിക വിശ്വാസികൾ തന്നെ നേരിട്ട് രംഗത്ത് വരികയായിരുന്നു. കാവി പൂശിയ പള്ളി തിരികെ വെള്ളനിറം പൂശിയാണ് അവർ മറുപടി കൊടുത്തത്. നോക്കുക, സംഘപരിവാർ സംഘടനകളുടെ പ്രകോപനം എവിടെ എത്തി നിൽക്കുന്നു എന്നത്. പള്ളിക്ക് കാവി പൂശുന്നതിന് പകരം ഏതെങ്കിലും ക്ഷേത്രത്തിന് പച്ചക്കളർ വല്ലതും അടിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ആ നാട്ടിലെ അവസ്ഥ. സംഘപരിവാർ അവരുടെ പ്രകോപനം അതിന്റെ പാരമ്പര്യത്തിലേക്ക് എത്തിക്കുന്നതിന്റെ നേർക്കാഴ്ചകളാണിത്. അവർക്ക് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഒരു വർഗീയ കലാപം വേണം. ആ കലാപത്തിലൂടെ അല്ലെങ്കിൽ ഇത്തരം ഭിന്നിപ്പിന്റെ നയങ്ങളിൽ കൂടി വേണം അവർക്ക് ഉത്തർപ്രദേശിൽ തുടർ ഭരണം നേടാൻ. ജനകീയ വിഷയങ്ങളൊന്നും ഇത്തവണ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിനെ ചർച്ചയാക്കാനില്ല. കാരണം അഞ്ചു വർഷം ഉത്തർപ്രദേശ് ഭരിച്ച യോഗി ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. യോഗി പ്രസംഗിച്ചത് മുഴുവൻ വർഗീയതയായിരുന്നു. യോഗി നടപ്പിലാക്കിയത് മുഴുവൻ വർഗീയ അജണ്ടകളായിരുന്നു. ഒരു മുഖ്യമന്ത്രിയായല്ല, RSS പ്രചാരകനായാണ് യോഗി പ്രവർത്തിച്ചത്. യോഗി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കൾ മൃഗങ്ങൾ മാത്രമായിരുന്നു. ഉത്തർപ്രദേശിലെ ദളിത് സ്ത്രീകളെ ജാതിവാൾ ചേർത്ത് നടക്കുന്ന സവർണ കാട്ടാളന്മാർ പിച്ചു ചീന്തിയപ്പോൾ നോക്കുകുത്തിയായി നിന്നു യോഗി. കോവിഡ് രണ്ടാം തരംഗത്തിൽ ആശുപത്രികളിൽ ഓക്സിജൻ തീർന്ന് ജനം ശ്വാസത്തിനായി പിടഞ്ഞപ്പോഴും നോക്കുകുത്തിയായി നിന്നു യോഗി. പുണ്യനദിയായി കണക്കാക്കപ്പെടുന്ന ഗംഗയിൽ കൂടെ കോവിഡ് രോഗികളുടെ മൃതശരീരങ്ങൾ ഒഴുകി നടന്നപ്പോഴും കണ്ണടച്ച് യോഗി. അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയ കർഷകരെയും ന്യൂനപക്ഷങ്ങളെയും വേട്ടയാടിയ വേട്ടക്കാരനാണ് യോഗി. ചുരുക്കി പറഞ്ഞാൽ യോഗിക്ക് വോട്ട് കിട്ടാൻ മറ്റൊരു വഴിയുമില്ല. ഏക വഴി വർഗീയതയുടേതു മാത്രം.